എവരിവൺ, വെൽക്കം ടു ദിശ അക്കാഡമി. അപ്പം നമ്മുടെ RRP NTPC നോട്ടിഫിക്കേഷൻ വന്നത് എല്ലാവരും അറിഞ്ഞു കാണും. ഈ നോട്ടിഫിക്കേഷൻ വന്ന സമയം മുതൽ നമ്മളോട് സ്ഥിരമായിട്ട് എല്ലാവരും ചോദിക്കുന്നതാണ് എക്സാമിന് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് കാണിച്ചു തരാമോ. അപ്പോൾ അതാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഞാൻ ലൈവായിട്ട് നിങ്ങൾക്ക് എൻ്റെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന പ്രൊസീജിയർ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എക്സാമിന് അപ്ലൈ ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ കുറച്ച് ഡോക്യുമെൻറ്റ്സും കൂടെ കയ്യിൽ കരുതി വെക്കണം. അതെന്തൊക്കെയാണെന്ന് ഞാൻ ആദ്യമേ പറയാം. നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് എടുത്ത് വെക്കുക, അതുപോലെ തന്നെ SSLC സർട്ടിഫിക്കറ്റ് എടുത്ത് വെക്കുക, ഒരു ഫോട്ടോ വേണം, സിഗ്നേച്ചർ വേണം, പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ബാങ്കിൻ്റെ പാസ്ബുക്ക് എടുത്ത് വയ്ക്കുക. ഓക്കെ, പാസ്ബുക്ക് ഇല്ലെങ്കിൽ അക്കൗണ്ട് നമ്പറും IFSC കോഡും ആയാലും മതി. പിന്നെ എല്ലാ ആപ്ലിക്കേഷനും നമുക്ക് ആവശ്യമുള്ളതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ നമ്പർ വേണം, അതുപോലെ തന്നെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇമെയിൽ അക്കൗണ്ടും കൂടെ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് തുടങ്ങാം. അതുപോലെ നിങ്ങൾ OBC അല്ലെങ്കിൽ SC ST കാറ്റഗറിയിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു OBC NCL അല്ലെങ്കിൽ SC ST സർട്ടിഫിക്കറ്റും കൂടെ നിങ്ങളുടെ കയ്യിൽ വേണം കേട്ടോ. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അക്ഷയ വഴി അപ്ലൈ ചെയ്യാം. അക്ഷയ വഴി അപ്ലൈ ചെയ്യുന്നത് മാത്രമല്ല, നമ്മൾക്ക് ഇവരെ നോട്ടിഫിക്കേഷൻ്റെ കൂടെ ഒരു പർട്ടിക്കുലർ ഫോർമാറ്റ് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അക്ഷയ വഴി അപ്ലൈ ചെയ്താൽ തന്നെ നമുക്ക് തഹസിൽദാർ വേണം, വില്ലേജ് ഓഫീസറുടെ പോലെ കേട്ടോ, തഹസിൽദാരുടെ സൈനുള്ള നമുക്കൊരു ലൈക്ക് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ OBC നോൺ ക്രിമിനലിയർ സർട്ടിഫിക്കറ്റ് കിട്ടും. പക്ഷേ നിങ്ങൾ ഓർക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിവരൊരു ഫോർമാറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ ഫോർമാറ്റിൽ നമുക്ക് ഡിജിറ്റലി സൈൻഡ് ആയിട്ടുള്ളതാണ് അല്ലാതെ കിട്ടുന്നത്. ചിലപ്പോൾ നമ്മൾ ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് പോകുമ്പോൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ജോലി കിട്ടിയവർ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും തന്നെ ഒരു സേഫർ സൈഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ അക്ഷയ വഴി തഹസിൽദാറിൽ വാങ്ങിച്ചതിന് ശേഷം രണ്ടാമത് ഈ ഒരു ഫോം, നമ്മുടെ നോട്ടിഫിക്കേഷൻ്റെ കൂടെ തന്നെയുള്ള ഫോം പ്രിൻ്റ് എടുത്തിട്ട് അതുകൊണ്ട് വില്ലേജ് ഓഫീസറിൻ്റെ അടുത്ത് പോയി ഇത് കാണിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഫോർവേഡ് ചെയ്ത് തരും ഡയറക്റ്റ് തഹസിൽദാർക്ക്. അപ്പോൾ അവിടെ കൊണ്ടുപോയി ഇത് സബ്മിറ്റ് ചെയ്താൽ അവർ സീല് വെച്ചിട്ട് ഒരു NCL സർട്ടിഫിക്കറ്റ് തരും, അതേ ഫോർമാറ്റിൽ ഫില്ല് ചെയ്ത് തരും. അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കുറച്ചും കൂടെ സേഫ് ആണ് കേട്ടോ. അപ്പം നമുക്ക് അപ്ലൈ ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഞാൻ ആദ്യം കാണിച്ചു തരുന്നത് ഇതാ നമ്മുടെ ഈ നോട്ടിഫിക്കേഷൻ ആണ്. ഇത് നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടായിരിക്കും കേട്ടോ. ഇതെന്ന് പറയുന്നത് ഓക്കെ, അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ നോട്ടിഫിക്കേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ ദാ ഇതാണ് നോട്ടിഫിക്കേഷൻ, ലോഡ് ആവുന്നേ ഉള്ളൂ, ഒറ്റ മിനിറ്റ്. ഓക്കെ, അപ്പം ഈ നോട്ടിഫിക്കേഷൻ കണ്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് റെയിൽവേസ്, റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ നോട്ടിഫിക്കേഷൻ. അപ്പോൾ ഈ നോട്ടിഫിക്കേഷനാണ് നമ്മുടെ NTPC ഗ്രാജുവേറ്റ് ലെവലിൻ്റെ നോട്ടിഫിക്കേഷൻ, നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറീസ് ഗ്രാജുവേറ്റ് ലെവലിൻ്റെ നോട്ടിഫിക്കേഷൻ. ഓക്കെ, ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത ആർക്കും ഈ എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഈ നോട്ടിഫിക്കേഷനിൽ ഇതാ താഴോട്ട് വരുമ്പോൾ നമ്മൾ ഇവിടെ എന്തൊക്കെയാണ് ഫോട്ടോയുടെയും സിഗ്നേച്ചറിൻ്റെയും സ്പെസിഫിക്കേഷൻസ് എന്നൊക്കെ പറയുന്നുണ്ട്. നേരത്തെ പറഞ്ഞതല്ല, സൈസ് ഇപ്പോൾ രണ്ടാമത് മാറ്റി പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അതൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ താഴോട്ട് പോകുമ്പോൾ ഒരു 35-ാമത്തെ പേജിലേക്ക് വരണം. 35-ാമത്തെ പേജിൽ വരുമ്പോൾ നമുക്ക് പല സോണുകളും ഇവിടെ കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം പല സോണുകളെന്ന് പറയുമ്പം നമ്മൾ ഏത് സോണിൽ അപ്ലൈ ചെയ്യണം എന്നുള്ളത് നമ്മളുടെ പ്രിഫറൻസ് ആണ്. ഇപ്പോൾ മെയിനായിട്ട് വന്നിരിക്കുന്നത് ചീഫ് കൊമേഴ്സ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ, സ്റ്റേഷൻ മാസ്റ്റർ, ഗൂഡ്സ് ട്രെയിൻ മാനേജർ, അതുപോലെ തന്നെ അക്കൗണ്ട്സ് അസിസ്റ്റൻറ്റ്, പിന്നെ സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് എന്ന് പറയുന്ന പോസ്റ്റുകളാണ്. അപ്പോൾ നമ്മൾ സൗത്ത് ഇന്ത്യയിലുള്ളവരാണെങ്കിൽ നമ്മൾക്ക് നോക്കാൻ പറ്റുന്നത് ചെന്നൈ, ബാംഗ്ലൂർ, സെക്കന്ദരാബാദ്, ട്രിവാൻഡ്രം, ഇതൊക്കെയാണ് അടുത്ത് വരുന്നത്. അപ്പോൾ ഇപ്രാവശ്യം ട്രിവാൻഡ്രത്ത് വന്നിരിക്കുന്നത് 174 വേക്കൻസീസാണ് മൊത്തം. ബാംഗ്ലൂർ ആണെങ്കിൽ 496 വേക്കൻസീസ് വന്നിട്ടുണ്ട്, ചെന്നൈയിൽ 436 വേക്കൻസീസ് വന്നിട്ടുണ്ട്. അപ്പം ഒരു സ്ഥലത്ത് ടോട്ടൽ വേക്കൻസീസ് നിങ്ങൾ നോക്കണം, അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോസ്റ്റിന് എവിടെയാണ് കൂടുതൽ വേക്കൻസി ഉള്ളതെന്നും കൂടെ നിങ്ങൾ നോക്കണം. ഫോർ എക്സാമ്പിൾ, ഇപ്പം ബാംഗ്ലൂർ സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറയുന്ന പോസ്റ്റ് എടുക്കുകയാണെങ്കിൽ ബാംഗ്ലൂർ 116 വേക്കൻസിയാണ് സ്റ്റേഷൻ മാസ്റ്ററിനുള്ളത്. ഓക്കെ, അത് ചെന്നൈയിലേക്ക് വരുമ്പോൾ ചെന്നൈയിൽ മൊത്തത്തിൽ 436 വേക്കൻസി ഉണ്ടെങ്കിലും അതിൽ വെറും 8 വേക്കൻസിയെ സ്റ്റേഷൻ മാസ്റ്റർക്ക് വരുന്നുള്ളൂ. ഓക്കെ, ഇനി ട്രിവാൻഡ്രത്ത് നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ 174 വേക്കൻസിയേ ഉള്ളൂ, പക്ഷേ അതിൽ 65 വേക്കൻസിയും സ്റ്റേഷൻ മാസ്റ്റർക്കാണ് വരുന്നത്. അപ്പം അത് നോക്കിയിട്ട് വേണം, നിങ്ങൾ കമ്പയർ ചെയ്തിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ സോൺ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ സോൺ ചൂസ് ചെയ്യണം എന്നുള്ള ഒരു വീഡിയോ എല്ലാ സ്ഥലത്തെയും നമ്മൾ ഇപ്പം എല്ലാ സ്ഥലത്തെയും
ഇത് വെച്ചിട്ട് ഏതാണ് അവിടുത്തെ വേക്കൻസീസ് വെച്ചിട്ട് നമ്മൾ ഇത്രയും പെട്ടെന്ന് ചെയ്യാൻ കേട്ടോ, പറ്റുമെങ്കിൽ നാളെ തന്നെ ഇടാം. അതും കൂടെ കണ്ടിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നിങ്ങൾ ഡിസൈഡ് ചെയ്തിട്ട് വേണം ആപ്ലിക്കേഷൻ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ചൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബാംഗ്ലൂർ ആണ് കേട്ടോ. അപ്പം ബാംഗ്ലൂർ ഞാൻ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളിതാ ഇങ്ങനൊരു ഇൻ്റർഫേസിലേക്ക് എത്തും. ഇവിടെ ഇതാ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു അപ്ലൈ ഫോർ CEN 05/2024. ഓക്കെ, ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പം നിങ്ങൾ RRB ബാംഗ്ലൂരുവിൻ്റെ അപ്ലൈ ചെയ്യുന്ന സൈറ്റിലേക്ക് ഡയറക്റ്റ് ആയിട്ട് റീഡയറക്റ്റഡ് ആവും കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം അപ്ലൈ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റ് ആൻ അക്കൗണ്ടും ഉണ്ട്, ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ടും ഉണ്ട്. അപ്പോൾ നിങ്ങൾ മുന്നേ ഇപ്പോൾ കഴിഞ്ഞ ALP-ക്കോ ഏതിനെങ്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കൊടുത്താൽ മതി, ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ട് കൊടുത്താൽ മതി. ഇനി അങ്ങനെ നിങ്ങൾ ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ് ഒരു റെയിൽവേ എക്സാമിന് അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളുടെ മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും ബേസിക് ഡീറ്റെയിൽസും മാത്രമേ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടി വരൂ. ഞാൻ മുന്നേ അപ്ലൈ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഞാൻ ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ട് കൊടുത്തു. ഇവിടെ ഇനി നമ്മളുടെ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ അഡ്രസ്സും പാസ്വേഡും കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അത് രണ്ടും ആദ്യം കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ക്യാപ്ചർ ഫില്ല് ചെയ്തു, എന്നിട്ട് ലോഗിൻ കൊടുത്തു. സോ ലോഗിൻ കൊടുക്കുമ്പോൾ നമ്മൾ ഈ പേജിലേക്ക് എത്തും. ഇവിടെ കുറച്ച് ഇൻഫോർമേഷൻസൊക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് മീഡിയം ഓഫ് എക്സാമിനേഷൻ എന്ന് പറയുന്ന 13 റീജിയണൽ ലാംഗ്വേജസിൽ ഉണ്ടായിരിക്കും. ഓക്കെ, അതിനകത്ത് മലയാളം ഉണ്ട്, തമിഴുണ്ട്, അതുപോലെ തന്നെ മറാത്തി, മണിപ്പൂരി ഒക്കെ ഉണ്ട്. ഇതല്ലാതെ നമുക്ക് ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ എഴുതാൻ വേണ്ടിയിട്ടും പറ്റും കേട്ടോ. സോറി. സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആപ്ലിക്കേഷൻസൊക്കെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാ ഇൻഫർമേഷനും കറക്റ്റാണെന്ന് റീചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ടൈം കഴിയുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഓൺലൈൻ പേയ്മെൻറ്റിൻ്റെ ഫീസും കൂടെ കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്നത് ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇമെയിൽ ഐഡിയും അതുപോലെ തന്നെ മൊബൈൽ നമ്പറും ആയിരിക്കണമെന്നും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് ഇത്രയും വായിച്ച് നോക്കി കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓൺലൈൻ ആപ്ലിക്കേഷനിലേക്ക് പോവാം. സോ അതാ ഇവിടെ വന്നു. ഇവിടെ നമുക്ക് ഏത് സോണാണോ ചൂസ് ചെയ്യേണ്ടത് അത് ഇവിടെ നിന്ന് ചൂസ് ചെയ്യാം. ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ബാംഗ്ലൂർ ആണ്, അപ്പോൾ ഞാൻ ബാംഗ്ലൂർ ചൂസ് ചെയ്തു. എന്നിട്ട് ഇവിടെ നമ്മൾ ഇതുവരെ ഒരു എക്സാമിൽ നിന്നും ഡീബാർ ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നൊരു സാധനമുണ്ട്, അത് കൊടുത്തിട്ടുണ്ട്. വേറെ ഇവിടെ ആപ്ലിക്കേഷൻ്റെ ഓപ്പണിംഗ് ഡേറ്റും അതുപോലെ ക്ലോസിംഗ് ഡേറ്റും തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് ഡേറ്റ് 14/9/2024, ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 13/10/2024 കേട്ടോ. അപ്പം നെക്സ്റ്റ് കൊടുത്തു. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഇതെല്ലാം തന്നെ ഞാൻ നേരത്തെ ഫില്ല് ചെയ്തിട്ടുള്ളത്, നമ്മൾ ഇതിന് മുന്നേ ഒരു എക്സാമിന് അപ്ലൈ ചെയ്തപ്പോൾ ഫില്ല് ചെയ്തിട്ടുള്ളതാണ്. അതനുസരിച്ച് തന്നെ ഇവിടെ ഓട്ടോമാറ്റിക്കലി ഫില്ലായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് ഫില്ല് ചെയ്ത് കൊടുക്കാം, കാര്യമായിട്ടൊന്നുമില്ല. നാഷണാലിറ്റി ചോദിച്ചിട്ടുണ്ട്, ഡേറ്റ് ഓഫ് ബർത്ത് ചോദിച്ചിട്ടുണ്ട്, അത് ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ച് ഓട്ടോമാറ്റിക്കലി ഏജ് വരും. ഓക്കെ, പിന്നെ SSLC സർട്ടിഫിക്കറ്റിലുള്ളതുപോലെ തന്നെ നമ്മളുടെ പേര്, അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര് സർട്ടിഫിക്കറ്റിലുള്ളതുപോലെ തന്നെ കൊടുക്കണം കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ ജെൻഡർ ചോദിച്ചിട്ടുണ്ട്, ഇമെയിൽ ഐ ഡി ചോദിച്ചിട്ടുണ്ട്, മൊബൈൽ നമ്പർ ചോദിച്ചിട്ടുണ്ട്, മാരിറ്റൽ സ്റ്റാറ്റസ് ചോദിച്ചിട്ടുണ്ട്, റിലീജിയൻ ചോദിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ മദർ ടങ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അതല്ലാതെ ലാംഗ്വേജ്, എക്സാമിൻ്റെ ലാംഗ്വേജ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇംഗ്ലീഷാണ്, ഇംഗ്ലീഷിലാണ് എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്നത്, സോ ഞാൻ ഇംഗ്ലീഷ് കൊടുത്തു. പിന്നെ നമ്മളുടെ ഒരു ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് ചോദിച്ചിട്ടുണ്ട്. അത് മാക്സിമം നമ്മുടെ SSLC സർട്ടിഫിക്കറ്റിലുള്ള മാർക്ക് ഏതാണോ അത് തന്നെ കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, രണ്ടാമത്തെ അങ്ങനെ രണ്ടെണ്ണം SSLC സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുള്ള രണ്ട് മാർക്കുകളും കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏതെങ്കിലും ബാക്ക്വേർഡ് കാസ്റ്റിൽ വരുന്നതാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ആണെങ്കിൽ അത് കൊടുക്കുക, അല്ലാന്നെങ്കിലും നോ കൊടുക്കാം. ഇനി ആണെന്നുണ്ടെങ്കിൽ അത് ഏത് കാറ്റഗറിയാണ്, അത് ഏത് സ്റ്റേറ്റാണ് ആ പർട്ടിക്കുലർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ മലയാളികളായതുകൊണ്ട് കേരള സ്റ്റേറ്റ് ആണ്. അത് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് നമ്പർ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റ് നമ്പർ നമുക്ക് കൊടുക്കാം. ഇനി അതില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സർട്ടിഫിക്കറ്റ് നമ്പർ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് എന്ത് ചെയ്താൽ മതി, നമുക്ക് ഡയറക്റ്റ് പ്രൊസീഡ് ചെയ്താൽ മതി. ഓക്കെ,
എല്ലാ ഇൻഫർമേഷൻസും കൊടുക്കുമ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കണേ. നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്കും ഉണ്ടാവരുത്. ഇനി ഓൾറെഡി സബ്മിറ്റ് ചെയ്ത് പോയിട്ടുള്ള ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്ഷൻ്റെ സമയം വരുമ്പോൾ നിങ്ങളത് കൃത്യമായിട്ട് നോക്കി കറക്റ്റ് ചെയ്യുക കേട്ടോ. നമ്മുടെ ഒരു മിസ്റ്റേക്ക് കൊണ്ട് നമുക്ക് ഒരിക്കലും ജോലി കിട്ടാതെ പോകരുതേ. അപ്പോൾ നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ അതേ ഇമ്പോർട്ടൻസോട് കൂടി തന്നെ ചെയ്യുക. സോ ഞാൻ കൊടുത്തിരിക്കുന്ന സർട്ടിഫിക്കറ്റ് നമ്പർ കൊടുത്തു. ഓക്കെ, അപ്പം സർട്ടിഫിക്കറ്റ് നമ്പർ കൊടുത്തു. അത് കഴിഞ്ഞ് ഇഷ്യൂ ചെയ്ത അതോറിറ്റി ആരാണെന്ന് ഞാൻ കൊടുത്തു. അത് കഴിഞ്ഞ് ഡേറ്റ് ഓഫ് ഇഷ്യൂവൽ കൊടുക്കണം കേട്ടോ. സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത ഡേറ്റ് കൊടുക്കണം. അപ്പം ഞാൻ ഇനി അത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഡേറ്റ് ഓഫ് ഇഷ്യൂ കൊടുത്തു. അത് കഴിഞ്ഞ് അടുത്ത് നമ്മളോട് അഡ്രസ്സാണ് ചോദിച്ചേക്കുന്നത്. പെർമനൻ്റ് അഡ്രസ്സും അതുപോലെ തന്നെ പ്രസൻറ്റ് അഡ്രസ്സും കൊടുക്കണം. രണ്ടും സെയിം ആണെങ്കിൽ നമുക്ക് അത് തന്നെ കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ആണ് കൊടുക്കുക, അല്ല അതർ ഡീറ്റെയിൽസ് ആണ് അടുത്ത് പോകുന്നത്. അതർ ഡീറ്റെയിൽസിലേക്ക് വരുമ്പോൾ നമ്മൾ എക്സ് സർവീസ് മാൻ ആണെന്ന് ചോദിക്കുന്നുണ്ട്, അല്ല എന്തെങ്കിലും ബെഞ്ച്മാർക്ക് ഡിസബിലിറ്റീസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്, അത് നമുക്ക് അതിനനുസരിച്ച് കൊടുക്കാം. നമുക്ക് സ്ക്രൈബിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്, അത് എസ് ഓറിനോ കൊടുക്കാം. അത് കഴിഞ്ഞ് എക്കണോമിക്കലി ബാക്ക്വേർഡ് കാസ്റ്റ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്, ക്ലാസ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്, അത് ആണോ അല്ല എന്നുള്ളത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നിലവിൽ റെയിൽവേയിൽ വർക്ക് ചെയ്യുന്ന ആളാണോ എന്ന് ചോദിക്കുന്നുണ്ട്, അത് കൊടുക്കാം. അത് കഴിഞ്ഞ് ഇപ്പോഴത്തെ എംപ്ലോയ്മെൻറ്റ് സ്റ്റാറ്റസ് കൊടുക്കാം. ഓക്കെ, അപ്പം അതും റെയിൽവേ എംപ്ലോയി അല്ലാതെ വേറെ ഏതെങ്കിലും ഗവൺമെൻറ് എക്സാം ലൈക്ക് ജോലി ഉള്ള ആളാണോ എന്ന് ചോദിക്കുന്നത് അതും കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളോട് ചോദിക്കുന്നത് നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ്. അപ്പം പേര്, IFSC കോഡ്, ബാങ്കിൻ്റെ പേര്, ബാങ്കിൻ്റെ അഡ്രസ്സ്, അതുപോലെ തന്നെ അക്കൗണ്ട് നമ്പർ ചോദിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സേവ് ചെയ്ത് നെക്സ്റ്റിലേക്ക് പോവാം. ഓക്കെ, അവിടെ നമ്മൾ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ആണ് ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ചോദിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ആഡ് ബട്ടൺ കൊടുത്താൽ മതി കേട്ടോ, നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട്. അപ്പം ഞാൻ കൊടുക്കുന്നത് ഡിഗ്രിയാണ്, ഡിഗ്രി ലെവൽ എക്സാം ആയതുകൊണ്ട്. അപ്പം അവിടെ ഏത് ഡിഗ്രി ആണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് കൊടുക്കാം. സ്റ്റേറ്റ് ചോദിക്കുന്നുണ്ട്. നമ്മൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത സ്റ്റേറ്റ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഞാൻ പഠിച്ചതൊക്കെ തമിഴ്നാട്ടിലാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ തമിഴ്നാടാണ് കൊടുക്കുന്നത്. നിങ്ങൾ കേരളത്തിൽ പഠിച്ച ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കൊടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞ് ഡിസ്ട്രിക്റ്റ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചെന്നൈ, പഠിച്ച കോളേജ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി. റിസൾട്ട് ഡിക്ലെയർ ചെയ്ത ഡേറ്റ് ചോദിക്കുന്നുണ്ട്. ഞാൻ 2020 ഏപ്രിലാണ് കേട്ടോ പാസ് ഔട്ട് ആയതപ്പോൾ ആ ഡേറ്റ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ടൈപ്പിംഗ് പ്രൊഫഷൻസി ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നമുക്കത് എസ് അല്ലെങ്കിൽ നോ കൊടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മളോട് SSLC സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ പറയുന്നുണ്ട്. അത് അപ്ലോഡ് കൊടുക്കുക, ഫയൽ ചൂസ് ചെയ്യണം. മാക്സിമം സൈസ് 500 KB ആയിരിക്കണം. അതുപോലെ PDF ഫോർമാറ്റിൽ മാത്രമേ ഫയൽ അപ്ലോഡ് ചെയ്യാവൂ എന്ന് പറയുന്നുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫയൽ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്ലോഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ സേവ് കൊടുത്തു, അപ്ലോഡഡ് ആയി കഴിഞ്ഞു. ഓക്കെ, ഫയൽ അപ്ലോഡായി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഫോട്ടോയും അതുപോലെ തന്നെ സിഗ്നേച്ചറും നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പറയുന്നുണ്ട്. സോ നമുക്ക് ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പം ഫോട്ടോയും സിഗ്നേച്ചറും നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഇവിടുത്തെ നമ്മൾ കളക്ട് ഒന്ന് കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ സാമ്പിൾ ഓഫ് റിജക്റ്റബിൾ ഫോട്ടോസ് എന്ന് പറയുന്നുണ്ട്. നമ്മുടെ റിജക്റ്റ് ആവാൻ സാധ്യതയുള്ള ഫോട്ടോസിൻ്റെ സാമ്പിൾ കാണിച്ചിട്ടുണ്ട്.
അപ്പം ഇതിൽ ഏതെങ്കിലും ഒരു ടൈപ്പിലല്ല നമ്മുടെ ഫോട്ടോ എന്ന് ഉറപ്പ് വരുത്തുക. അതായത് കണ്ണിന് മേലെ മുടി വീഴുക, കണ്ണടച്ച ഫോട്ടോ, തൊപ്പി വെച്ച ഫോട്ടോ, കൂളിംഗ് ഗ്ലാസ് വെച്ച ഫോട്ടോ, അതുപോലെ തന്നെ പോർട്രേറ്റ് സ്റ്റൈലിലെടുത്ത ഫോട്ടോ, വെട്ടം കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ കളർ അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, ഹിജാബ് ധരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. പിന്നെ ഹിജാബ് ഇങ്ങനെ നെറ്റി മറച്ചല്ലാതെ മുഖം ഫുൾ വിസിബിളായിട്ട് ധരിച്ച ഫോട്ടോസും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മൾ നോർമൽ ഫോട്ടോസും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ രണ്ട് ടൈപ്പ് ഫോട്ടോസ് മാത്രമേ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ, അത് നിങ്ങളൊന്ന് നോക്കിയേക്കുക. സോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്ത ഒരു ഫോട്ടോ എൻ്റെ അത് കിടപ്പുണ്ട്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയതായിട്ട് നമ്മൾ എടുത്തു വെച്ച ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുവാണ്. അതുപോലെ തന്നെ നമുക്ക് സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യാം. സിഗ്നേച്ചർ നമ്മളോട് പറഞ്ഞേക്കുന്നത് ബ്ലാക്ക് ഇങ്ക് പെന്നിൽ വൈറ്റ് പേപ്പറിൽ സൈൻ ചെയ്യണം എന്നാണ് കേട്ടോ. അപ്പോൾ പറഞ്ഞിട്ടുള്ള അതേ അളവിൽ നമുക്ക് സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡായി കഴിഞ്ഞു. ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, സേവ് ചെയ്യാം. സേവ് ചെയ്ത് നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ പോസ്റ്റുകൾ പ്രിഫറൻസ് വെച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഏതാണോ നമ്മുടെ പോസ്റ്റ് പ്രിഫറൻസ് അതനുസരിച്ചിട്ട് നമുക്ക് നമ്മുടെ പോസ്റ്റുകൾ കൊടുക്കാം. ഓക്കെ, പ്രിഫറൻസൊക്കെ നമ്മുടെ സ്വന്തം ഇഷ്ടമാണ് കേട്ടോ. ഓരോ ജോലിയുടെയും രീതി എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ള ഓർഡറിൽ വേണം ഈ പോസ്റ്റ് അപ്ലൈ ചെയ്യാനായിട്ട്. സോ ഞാൻ എനിക്ക് ആവശ്യമുള്ള അതേ ഓർഡറിൽ അപ്ലൈ ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് ആവശ്യമുള്ള പ്രിഫറൻസിൽ ഞാൻ അപ്ലൈ ചെയ്തു. അത് കഴിഞ്ഞ് ഓർഡർ ഓഫ് പോസ്റ്റ് പ്രിഫറൻസ് ഇത് തന്നെയാണ് എന്ന് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞു. ഇത് കൺഫർമേഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ചോദിച്ചേക്കുന്നത് ഐ എം നോട്ട് കറൻ്റ്ലി ഡീബാർഡ് ഫ്രം എനി RRB അല്ലെങ്കിൽ RRC എക്സാംസ്. അതുപോലെ തന്നെ ഹാവ് നോട്ട് ഗോൺ ലാസിക് സർജറി ഓർ എനി സർജറിക്കൽ പ്രൊസീജിയർ ടു കറക്റ്റ് റിഫ്രാക്റ്റീവ് ഇറർ. കാഴ്ചശക്തി ക്ലിയർ ചെയ്യാൻ വേണ്ടി ഞാനൊരു സർജറിയും ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഐ എഗ്രി ടു അലോ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ടു ഷെയർ മൈ ഫൈനൽ സ്കോർ ഇൻ ദിസ് റിക്രൂട്ട്മെൻറ്റ് എക്സാമിനേഷൻ വിത്ത് അതർ ഗവൺമെൻറ് ആൻഡ് പ്രൈവറ്റ് ഓർഗനൈസേഷൻസ് ഫോർ ദെയർ റിക്രൂട്ട്മെൻറ്റ്സ്. അത് ക്ലിക്ക് ചെയ്തു. അതുപോലെ തന്നെ ഈ പർട്ടിക്കുലർ പോസ്റ്റിന് അപ്ലൈ ചെയ്യാനുള്ള എല്ലാ എലിജിബിലിറ്റി ക്രൈറ്റീരിയയും എനിക്കുണ്ടെന്ന് പറയുന്നുണ്ട്. അത് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഞാൻ മീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ആപ്ലിക്കേഷൻ ഡിസ്മിസ് ചെയ്യുന്നതും എനിക്ക് ഓക്കെ ആണെന്ന് പറയുന്നുണ്ട്. അതും കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ പ്ലേസ് കൊടുക്കണം. പ്ലേസ് അത് കഴിഞ്ഞ് ആപ്ലിക്കേഷൻ്റെ പ്രിവ്യൂ നമുക്ക് നോക്കാം. പ്രിവ്യൂ നോക്കുമ്പോൾ നമ്മുടെ സിഗ്നേച്ചറും അതുപോലെ തന്നെ ഫോട്ടോയും ക്ലിയർ ആണോ എന്ന് നോക്കുക കേട്ടോ. അത് കഴിഞ്ഞ ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിവിടെ സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, ഫോട്ടോയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇതൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സബ്മിറ്റ് ചെയ്യാം. സബ്മിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ അടുത്ത ഓപ്ഷനിലേക്ക് പോയി. നമുക്ക് എന്തെങ്കിലും മാറ്റമുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എത്തിയപ്പോൾ എനിക്ക് എൻ്റെ സിഗ്നേച്ചർ ക്ലിയർ ആണെന്നൊരു സംശയമുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുവാണ്, ബാക്കിലേക്ക് പോയിട്ട് എഡിറ്റ് ഓപ്ഷൻ കൊടുക്കുവാണ്. സോ എഡിറ്റ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എവിടെ വേണമെങ്കിലും എവിടെയാണ് എഡിറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ പ്രൊഫൈൽ ഡോക്യുമെൻറ്റ്സിൻ്റെ അടുത്താണ് പോകുന്നത്. സോ നോക്കിയേ, സിഗ്നേച്ചർ എനിക്കൊരു സംശയമുണ്ട്. അപ്പോൾ ഞാൻ പിന്നെയും ബ്രൗസ് ചെയ്തു. ബ്രൗസ് ചെയ്തിട്ട്
സിഗ്നേച്ചർ ഒന്നും കൂടെ എടുത്തു. ഓക്കെ കൊടുത്തു. എന്നിട്ട് നമുക്ക് സേവ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും നെക്സ്റ്റ് കൊടുത്തു. സോ പോസ്റ്റ് പ്രിഫറൻസ് ഞാൻ ഒന്നും കൂടെ കൊടുക്കുവാണേ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ ഓക്കെ കൊടുത്തു, പ്ലൈസ് കൊടുത്തു. പ്രിവ്യൂ ആപ്ലിക്കേഷൻ കൊടുത്തു. ഓക്കെ, എവിടെ ടിക്ക് കൊടുക്കാൻ മറന്നുപോയായിരുന്നു. പ്രിവ്യൂ ആപ്ലിക്കേഷൻ കൊടുത്തു. അപ്പോൾ എഗെയിൻ നമുക്ക് ആപ്ലിക്കേഷൻ്റെ പ്രിവ്യൂ വന്നു. ഇപ്പോൾ എൻ്റെ സിഗ്നേച്ചറും ക്ലിയർ ആണ്, അതുപോലെ തന്നെ ഫോട്ടോയും ക്ലിയർ ആണ്. സോ എനിക്ക് എന്ത് ചെയ്യാം, എനിക്ക് സബ്മിറ്റ് കൊടുക്കാം. ഐ ഹാവ് റീചെക്ഡ് ഓൾ ദ എബോ ഡീറ്റെയിൽസ്. ഓക്കെ, എല്ലാ ഡീറ്റെയിൽസും കറക്റ്റ് ആണോ എന്ന് നോക്കി. നോക്കിക്കഴിഞ്ഞിട്ട് എനിക്ക് എന്ത് ചെയ്യാം, ആ എനിക്ക് ഫോട്ടോ ക്ലിയർ ആണ്, സിഗ്നേച്ചർ ക്ലിയർ ആണ്. ഓക്കെ, അപ്പം ബാക്കി എല്ലാ കാര്യങ്ങളും ക്ലിയർ ആണെന്ന് ഞാൻ ഉറപ്പ് വരുത്തിയതിന് ശേഷം എന്താ ചെയ്യുന്നത്, ആ ഇവിടെ ദാ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആവും. അതിനുശേഷം ഞാൻ പേയ്മെൻറ്റ് മാത്രം ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ട് എന്ത് ചെയ്യുക, ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം എല്ലാവർക്കും പെട്ടെന്ന് തന്നെ എക്സാംസ് ക്ലിയർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എക്സാംസിന് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ദിശ അക്കാഡമിയുടെ ഓൺലൈൻ കോഴ്സുകളുണ്ട്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ആ കോഴ്സും കൂടെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ RRP NTPCT കോഴ്സിൻ്റെ സ്പെഷ്യാലിറ്റി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 300 hours പ്ലസ് ലൈവ് ക്ലാസ് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ റെയിൽവേ ഫൗണ്ടേഷൻ ക്ലാസ് നിങ്ങൾക്ക് 200 മണിക്കൂറിൻ്റെ ഫൗണ്ടേഷൻ ക്ലാസ് കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് 300 മണിക്കൂർ ലൈവ് ക്ലാസ്സും ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എന്തുമുണ്ട്, കോംപ്ലിമെൻ്ററി ക്ലാസ് 200 മണിക്കൂർ നിങ്ങളുടെ ബേസിക് ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫൗണ്ടേഷൻ ക്ലാസ്സും ഉണ്ട്. പിന്നെ പോരാത്തതിന് സ്റ്റഡി മെറ്റീരിയൽസിൻ്റെ PDF തരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ മെൻറ്റർ സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടായിരിക്കും, ആ നമ്പറിൽ കോൾ ചെയ്തിട്ട് നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ദിശ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, ദിശ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് നമ്പർ പറഞ്ഞു തരാം, 7807575 3676. ഒരിക്കൽ കൂടെ പറയാം, 8077573676. ഈ നമ്പറിലും നിങ്ങൾക്ക് വിളിച്ചിട്ട് നിങ്ങളുടെ അഡ്മിഷൻസ് പ്ലേസ് ചെയ്യാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഈ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചു നോക്കിയാൽ മതി കേട്ടോ. സോ എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാൻ പറ്റട്ടെ. ഹാപ്പി ലേണിംഗ്, ഹാവ് എ നൈസ് ഡേ. ശ്രദ്ധിച്ചിട്ട് അപ്ലൈ ചെയ്യണം കേട്ടോ. ബൈ.